നമസ്കാരം ദേവസ്വം ബോർഡ് നമ്മുടെ ദേവസ്വം ബോർഡ് ഈ കോവിഡ് കാലം കഴിഞ്ഞ് മറ്റൊരു തീർത്ഥാടന കാലത്തിനായി ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഈ പ്രവർത്തനത്തിനിടയിൽ വീണ്ടും വലിയ ഒരു വിവാദത്തിലേക്ക് ചെന്നപ്പെട്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡും ബോർഡ് പ്രസിഡന്റ് വാസുവു നമുക്കറിയാം ഓരോ വർഷവും ശബരിമലയിൽ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പായി കാലം തുടങ്ങുന്നതിന് മുമ്പായി വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത് ശബരിമലയിൽ ഈ പറഞ്ഞതുപോലെ വൈദ്യുതിയുടെ ഒരു അഭാവം വലിയ തോതിൽ നിഴലിക്കുന്നത് കൊണ്ട് തന്നെ സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള വൈദ്യുതിക്ഷാമം പരിഹരിക്കാൻ ഒരു നീക്കം ദേവസ്വം ബോർഡ് തുടങ്ങിയിരുന്നു ഇതിൻ്റെ ഭാഗമായി സ്പോൺസർമാരെ കണ്ടെത്താനായി കഴിഞ്ഞ ദിവസം ബോർഡ് പ്രസിഡന്റ് വാസുവും മെമ്പർമാരും ഹൈദരാബാദിലേക്ക് ഒരു യാത്ര നടത്തുകയുണ്ടായി ഈ യാത്രയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് കാര്യം ഹൈദരാബാദിൽ ഇവരെ സ്വീകരിച്ച വ്യക്തി മുമ്പ് ശബരിമലയിൽ വലിയ ഒരു തട്ടിപ്പിന് വിജിലൻസിൻ്റെ പിടിയിലായ ഒരു വ്യക്തിയാണ് രാമകൃഷ്ണ എന്ന പേരുള്ള ഹൈദരാബാദ് സ്വദേശിയായ ഇദ്ദേഹം മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജയനെ ദേവസ്വം ബോർഡിൻ്റെ മീഡിയ റൂം ദുരുപയോഗം ചെയ്യുകയും മാസങ്ങളോളം അവിടെ താമസിക്കുകയും അവിടെ ദർശനത്തിനെത്തുന്നവരിൽ നിന്ന് പണം പറ്റുകയും ദർശനം നടത്തുകയും അവർക്ക് റൂം അനുവദിച്ച് നൽകുകയും ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ഈ രാമകൃഷ്ണ സന്നിധാനത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പ് നടത്തിയ രാമകൃഷ്ണയെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദേവസ്വം ബോർഡിൻ്റെ തന്നെ വിജിലൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ മുറിയിൽ നിന്നും അഞ്ച് തിരിച്ചറിയൽ കാർഡുകൾ അതുപോലെ ഇരുപത് പാക്കറ്റ് സിഗരറ്റ് കൂടാതെ ഇരുപതിനായിരം രൂപയും കണ്ടെത്തിയിരുന്നു ശബരിമല ദേവസ്വം കോർഡിനേറ്റർ കോർഡിനേറ്റർ ഓഫ് സ്പോൺസേഴ്സ് ശബരിമല മാസ്റ്റർ പ്ലാൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ജോയിൻറ് കോർഡിനേറ്റർ തുടങ്ങിയ തിരിച്ചറിയൽ കാർഡുകളാണ് ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും അന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റൂമിൽ നിന്നും ഇരുപതിനായിരം രൂപ അതുപോലെ ഇരുപത് പാക്കറ്റ് സിഗരറ്റുകൾ ശബരിമല സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായും പുക വലിക്കാൻ അനുവദിക്കാത്ത പുകവലി വിമുക്തമായ മേഖലയാണ് ആ മേഖലയിലാണ് ഇരുപത് പാക്കറ്റ് സിഗരറ്റുമായി ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെന്ന വ്യാജേന ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി മീഡിയ റൂമിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയെ അന്ന് വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നത് അതേ വ്യക്തിയുമായി തന്നെയാണ് ഇപ്പോൾ ഹൈദരാബാദിലെത്തിയ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡൻറ്റുമൊക്കെ മീറ്റിംഗ് നടത്തിയതിൻ്റെ തെളിവുകളും പുറത്തു വരികയാണ് ഈ കാണിക്കുന്ന ഫോട്ടോകൾ കണ്ടുവരത്താൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അന്ന് ശബരിമലയിൽ രണ്ട് വർഷം മുമ്പ് അറസ്റ്റിലായ ചെന്നൈ അസീസ് നഗർ ഫസ്റ്റ് സ്ട്രീറ്റ് സ്വദേശിയായ രാമകൃഷ്ണ അൻപത്തിയാറ് വയസ്സുള്ള അദ്ദേഹം ആണ് അദ്ദേഹം ഹൈദരാബാദ് സ്വദേശി എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നെങ്കിലും ശരിക്കും ചെന്നൈയിലാണ് അദ്ദേഹം താമസമാക്കിയിട്ടുള്ളത് ഈ വ്യക്തിയാണ് ഹൈദരാബാദിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഈ മീറ്റിംഗിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്തത് അവിടുത്തെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചതും ഈ പറഞ്ഞ രാമകൃഷ്ണ എന്ന വ്യക്തി തന്നെയാണ് ഇതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മറ്റംഗങ്ങളെയും വലിയ തോതിൽ വെട്ടിലാക്കിയിരിക്കുന്നത് ഇങ്ങനെ രണ്ട് വർഷം മുമ്പ് വിജിലൻസ് പിടിയിലായ ഒരു തട്ടിപ്പുകാരൻ ആ തട്ടിപ്പുകാരൻ്റെ ഒത്താശയോടെ അല്ലെങ്കിൽ ആ തട്ടിപ്പുകാരൻ്റെ നേതൃത്വത്തിലാണോ ശബരിമലയ്ക്ക് വേണ്ടി ഇനിയും ഒരു യോഗം ഹൈദരാബാദിൽ കൂടുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിന് മറുപടി പറയേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ഇതിനോട് പ്രതികരിച്ചത് ഒരു മീറ്റിംഗിൽ മാത്രമാണ് ഇത്തരത്തിൽ ഇയാൾ പങ്കെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇത് മറ്റൊരു മാധ്യമത്തിന് നൽകിയ ഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഈ കാര്യം അറിയിച്ചത് നമ്മളും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു തൊത്തമേ ന്യൂസും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കൃത്യമായ പ്രതികരണം ലഭിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ ഒരു വാർത്തയിൽ ഉൾപ്പെടുത്താത്തത് എന്ത് തന്നെയാലും ഇതിന് മറുപടി പറയാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ബാധ്യസ്ഥരാണ് എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് പിടിയിലായ ഒരാളുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് അവിടെ സംഘടിപ്പിക്കപ്പെട്ടത് അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും തട്ടിപ്പിൻ്റെ പുതിയ കാണാപ്പുറങ്ങളുമായി അല്ലെങ്കിൽ പുതിയ നമ്പറുകളുമായി ഇയാൾ വീണ്ടും സന്നിധാനത്തേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് എന്തുതിനായാലും ശബരിമല ഇപ്പോൾ രണ്ട് വർഷത്തെ കോവിഡിൻ്റെ ആ ഒരു ആലസ്യം വിട്ടുണർന്ന് വലിയ തോതിൽ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനായി ഒരുങ്ങുകയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു യാത്ര ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മറ്റ് അംഗങ്ങളും ഹൈദരാബാദിലേക്ക് നടത്തിയത് ആ യാത്രയാണ് ഈ ഒരു തട്ടിപ്പ് കാരണമായി യോഗം കൂടിയെന്ന രീതിയിൽ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് എന്തായാലും സൂചിപ്പിച്ചതുപോലെ ഭക്തരോടും മറ്റ് ഹൈന്ദവ സംഘടനകളോടും ഇത് തുറന്നു പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണിക്കും എന്ന് വിശ്വസിക്കുന്നു കാണിക്കണം വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്